വാർത്തകൾ തുടരുന്നു. തൊഴിലാളി കർഷക വിരുദ്ധ നിയമങ്ങളും പെട്രോൾ ഡീസൽ വില വർധനവും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം KV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ 130 കോടിയോളം വരുന്ന ജനങ്ങൾ, അവരുടെ വരുംകാല ജീവിതം ആകെ തല്ലി തകർത്തുകൊണ്ട് ഉള്ള ഒരു നിയമനിർമ്മാണം കഴിഞ്ഞ പാർലമെന്റ് സാധ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള 1926 ട്രേഡ് യൂണിയൻ നിയമങ്ങൾ സ്വതന്ത്ര ഭാരതത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും BP സിംഗും അതുപോലെ മൊറാർജി ദേശായി ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ രാജ്യഭരണത്തിന് നേതൃത്വം നൽകി. ഏരിയ പ്രസിഡന്റ് AV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം NV വൈശാഖൻ, കർഷക സംഘം ഏരിയ പ്രസിഡന്റ് CM ബബീഷ്, SFI ഏരിയ പ്രസിഡന്റ് MM സന്ദീപ്, CITU ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KK ഗോപി, KB സുകുമാരൻ എന്നിവർ സംസാരിച്ചു. എറിയാട് പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയുടെ പഞ്ചായത്ത് തല പ്രഖ്യാപനം ET ടൈസൺ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. VEO VA സഹല, ജനപ്രതിനിധികളായ പ്രസീന റാഫി, ഷായി അയ്യാരിൽ, സുഗത ശശിധരൻ, KA ഹസ്വൽ, വത്സമ്മ, PK അസീം, അജ്മൽ, ഷക്കീർ, PK മുഹമ്മദ്, സെക്രട്ടറി സാബു തുടങ്ങിയവർ സംസാരിച്ചു. പേടിച്ച് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് മാറി അവർക്ക് സുരക്ഷിതമായ ഭവനം 10 ലക്ഷം രൂപ നൽകിക്കൊണ്ട് സുരക്ഷിതമായ ഇഷ്ടമുള്ളിടത്തേക്ക് മാറിത്താമസിക്കുന്നു. നമ്മുടെ കിഴക്ക് ഭാഗം രാജ്യത്ത് 24 മണിക്കൂറിനിടെ 18,855 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 20,746 പേർ രോഗമുക്തരായി. 163 പേരും മരിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 171,686 ആയി. ആകെ മരണം 154,010 ആയി. 1,03,94,352 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. വിപണി. തൃശൂർ ജില്ലയിലെ ധനകാര്യ സേവന രംഗത്ത് നന്ദിക്കര ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിൻകോസ്റ്റ് ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള വിൻകോസ്റ്റ് നിധി കമ്പനിയുടെ 26-ാമത് ബ്രാഞ്ച് മാള വലിയ പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. AR ബിൽഡിംഗിൽ ആരംഭിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മാള ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡ് മെമ്പർ ലിസി സേവ്യർ നിർവഹിച്ചു. വിൻകോസ്റ്റ് നിധി ചെയർമാൻ MV ജോൺസൺ അധ്യക്ഷനായി. വിൻകോസ്റ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KV ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വിൻകോസ്റ്റ് നിധി മാനേജിംഗ് ഡയറക്ടർ VV രാജേഷ്, വിൻകോസ്റ്റ് ഫിനാൻസ് ചെയർമാൻ KC പ്രദീപ്, വിൻകോസ്റ്റ് കുറീസ് ചെയർമാൻ KM വിജയരാഘവൻ, വിൻകോസ്റ്റ് നിധി വൈസ് ചെയർമാൻ MR റപ്പായ്, വിൻകോസ്റ്റ് ഫിനാൻസ് ജനറൽ മാനേജർ BJ ബാലൻ, ബ്രാഞ്ച് മാനേജർ ലാലി ആൻഡോ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കുറഞ്ഞ പലിശ, ഏറ്റവും വേഗത്തിൽ, തികച്ചും സുരക്ഷിതം, വ്യത്യസ്ത സ്കീമുകൾ, പിഴപ്പലിശ ഈടാക്കുന്നില്ല, പണയ ദിവസത്തേക്ക് മാത്രം പലിശ എന്നിവ വിൻകോസ്റ്റ് ഗോൾഡ് ലോണിൻ്റെ പ്രത്യേകതകളാണ്. കൂടാതെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നിവയ്ക്ക് ആകർഷകമായ പലിശ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക. വിൻകോസ്റ്റ് നിധി ലിമിറ്റഡ്, AR സ്ക്വയർ ബിൽഡിംഗ്, വലിയ പറമ്പ്, മാള. ഫോൺ നമ്പർ 8129924448. വിവിധ തലങ്ങളിലെ ലോണുകൾ കൊടുത്തുകൊണ്ട് കുടുങ്ങൾ ചാർത്തിക്കൊണ്ട് 10,000 കണക്കിന് ഉപഭോക്താക്കൾ ഈ കമ്മിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിലെ ഈ വിൻകോസ്റ്റിന്റെ പ്രസ്ഥാനത്തിൽ സഹകരിച്ച് പ്രവർത്തിച്ച മുഴുവൻ ജനങ്ങളോടും ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ്. ധനകാര്യ മേഖലയിലെ കഴിഞ്ഞ 2-3 വർഷക്കാലങ്ങളായി ധനകാര്യ മേഖല ആകെ ശ്രമിക്കുന്ന അവസ്ഥയും വിൻകോസ്റ്റ് എന്ന പ്രസ്ഥാനം ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട്
മുന്നോട്ട് പോകാനായിട്ട് ഈ ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇൻഫോസിന്റെ കമ്പനി ഞാൻ ഡയറക്ടർക്കും ഈ നാട്ടിലെ വരുന്ന ജനങ്ങളാണ് ഈ പ്രസ്ഥാനത്തെ വെള്ളം വെള്ളാത്തുവാനായിട്ട് സഹായിച്ചത്. ഈ മേഖലയും ഇത്തരത്തിലുള്ള ഈ ജനങ്ങൾ സമീപിച്ച സമയത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ അതവണ സഹായ സഹകരണം ഉണ്ടാകുന്ന കാര്യത്തിലെ സ്വർണവില. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 4,565 രൂപ, പവന് 36,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നുകര ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലെ ഇടതു സ്ഥാനാർത്ഥിയുടെ വിജയം വർഗീയ പരാമർശം നടത്തിക്കൊണ്ടാണ് എന്ന പരാതിയിൽ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അന്വേഷണ ചുമതല എറണാകുളം റൂറൽ SPക്ക്. വെള്ളാങ്കലൂർ ഗ്രാമപഞ്ചായത്ത് യോഗത്തിൽ നിന്ന് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി. ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ച വർക്കിംഗ് ഗ്രൂപ്പ് യോഗം രാഷ്ട്രീയവൽക്കരിച്ചെന്ന് ആരോപണം. രാജ്യത്ത് 24 മണിക്കൂറിനിടെ  18,855 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 20,746 പേർ രോഗമുക്തരായി. ഇതോടെ ന്യൂസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.